നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോഴിക്കോട് ഒരു എസ്പ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടോ, അതായത് അണ്ടർ വാട്ടർ ടണലിൽ കൂടെ ഒക്കെ ഒരു അക്വേറിയൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി കാഴ്ചയാണ്. ഞാൻ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് December 3rd കേട്ടോ. December 4th കൂടി ഇത് അവിടെ ഷോ അവസാനിപ്പിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പോകാൻ കുറച്ച് വൈകിയാണ്. നമ്മൾ ഇതിൽ അവിടെ പോയാണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ടേ. അപ്പോൾ നേരെ നമുക്ക് കോഴിക്കോടിലേക്ക് പോവാം. ഈ ഒരു എക്സ്പോ നടന്നിരുന്നത് കോഴിക്കോട് ബീച്ചിൽ ചേർന്നുള്ള മറൈൻ ഗ്രൗണ്ടിലാണ് കേട്ടോ. ഏതാണ്ട് ആ ഭാഗത്താണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുക്കാം. ഇവിടെ ടിക്കറ്റിന് ചാർജ് വരുന്നത് കുട്ടികൾക്ക് 60, മുതിർന്നവർക്ക് 120 കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നോക്കേ. ഇതാട്ടോ, ഞാനിവിടെ ഒരു പ്രാവശ്യം വന്ന് മടങ്ങി പോയതാണ്. അന്നിവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അന്നൊരു 4th ദിവസമായതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇന്നേലും ഇപ്പം ഇനി ഷോ കയ്യാനായ കൊണ്ടാണ് നമ്മൾ വരുന്നത്. ഇതാട്ടോ, ഇവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ അല്ലേ ഒരു അടിപൊളി അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഇതൊക്കെ സോൾട്ട് വാട്ടറിൽ വളരുന്ന ഫിഷുകളാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെ തന്നെ അവർ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഏതായാലും ഉപകാരപ്രദമാണ് കേട്ടോ. എല്ലാവർക്കും വരുന്നവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ഈ ഒരു ടാങ്കിൽ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ടാങ്കിൽ നമ്മൾ ഗോൾഡ് ഫിഷ് ഇല്ലേ, ഗോൾഡ് ഫിഷും നമ്മൾ റെഡ് ഡേയില് ക്യാറ്റ് ഫിഷും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു അക്കൂറത്തിലായിട്ട് ഗോൾഡ് ഫിഷിൻ്റെയാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇതും പിന്നെ വേറൊരു നേരം ഗോൾഡ് ഫിഷ്. ഇതും പിന്നെ നമ്മളെ ഡിസ്ക് ഫിഷ് ആണ് കേട്ടോ. ഡിസ്ക് ഫിഷ് ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നമ്മളെ സോൾട്ട് വാട്ടർ അക്വേറിയത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അതെ, മറൈൻ അക്വേറിയത്തിലൊക്കെ ഷോപ്പിലെ കണ്ടിട്ടുണ്ടേ. ഈ ഒരു ടാങ്കിലായിട്ട് വന്നിരുന്നത് നമ്മളെ ഓസ്കാർ ഫിഷ് ആണ് കേട്ടോ. ഓസ്കാർ ഫിഷിന് പൊതുവെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് ഈ മീൻ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കരിമീനായിട്ട് തോന്നുമെങ്കിലും ഇത് കരിമീനല്ല കേട്ടോ. ഇത് വേറെ തരം ഒരു മീനാണ്. ഇതിൻ്റെ ദേശം ബ്രസീലാണ് തോന്നുന്നത് കേട്ടോ. ഇതിലും ചെറിയ തരം ഒരു മീനായിരുന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ പറഞ്ഞ അതേപോലെ മീനിൻ്റെ പോലൊക്കെ ഒരു തോന്നുന്നുണ്ട് ഈ മീനെ കണ്ടിട്ടും. ഇതിലും ചെറിയ തരം ഒരു മീനായിരുന്നിട്ടും. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാനുണ്ടോ ഇവിടെ അടിപൊളിയൊരു അക്വേറിയം സെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഈ ഒരു അക്വേറിയത്തിൽ ഒറ്റ നോട്ടത്തിൽ കണ്ട മീനൊന്നും ഇല്ലാത്തതായിട്ട് തോന്നും. പക്ഷേ അതിൽ മീനുണ്ട് കേട്ടോ. ഉണ്ടോ, ഇതിൽ അടിപൊളിയൊരു മീൻ കിടക്കുന്നുണ്ട്. നമ്മളെ സ്നാക്കഡ് ഫിഷിൻ്റെ പോലത്തെ ഒരു മീനാണ്. ഇത് പിന്നെ അരോണ ഉണ്ടോ, നമ്മൾ അരോണ ഫിഷാണ് ഇത് കാണുന്നത്. അതിലായിട്ട് തിരണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു അക്വേറിയത്തിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കാലൊക്കെ ഉള്ളൊരു മീനാണ് കേട്ടോ. കാലുള്ള മീനൊക്കെ പൊതുവെ എല്ലാവർക്കും ഒന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. പല്ലീൻ്റെ പോലത്തെ ഒരു മീൻ. ഇത് നമ്മളെ ഏഞ്ചൽ ഫിഷ് ആണ് ഇത് വന്നിട്ടുള്ള. ഇത് നമ്മളെ ഇഗ്വാന. അടുത്ത ഒരു അക്വേറിയത്തിൽ വന്നിട്ടുള്ളത് പറഞ്ഞാൽ മുള്ളമ്പന്നി ഇല്ലേ, മുള്ളമ്പന്നി പോലത്തെ ഒരു ഇതാണ് ജീവൻ കേട്ടോ. ഏകദേശം വളർത്താൻ പറ്റുന്ന മുള്ളമ്പന്നിയാണ് കണ്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ബംഗാൾ ക്യാറ്റ് ഫിഷ് ആണ് തോന്നുന്നുണ്ട്. പുലിയുടെ രൂപത്തിലൊക്കെ ഉള്ള ഡിസൈനൊക്കെ ഉള്ളൊരു മോഡലേ. ഇത് നമ്മളെ അണ്ണാനില്ലേ, പറക്കുന്ന അണ്ണാൻ എന്നൊക്കെ പറയുന്ന അണ്ണാൻ അതാണ് തോന്നുന്നുണ്ട്. ഇതിൽ പിന്നെ കുറേ ആംസ്റ്ററുകളാണ് തോന്നിട്ടുണ്ടായിരുന്നേ. ഇതിലാന്ന് പറയുകയാണ് ഇതിൽ പാമ്പാട്ട് ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ എലി പോലത്തെ ഒരു ജീവിയാണ്. ഇനിയാണ് നമ്മൾ അണ്ടർ വാട്ടർ അക്വേറിയത്തിൻ്റെ ടണലിലേക്ക് നമ്മൾ കയറുന്നത്. അതേ നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. മറൈൻ അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ ഇനി കാണാൻ പോകുന്നേ. ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കുറേ സമയം ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ്. ഒരുപാട് നേരം ഇതിലൂടെ ആസ്വദിച്ച് നടക്കുക. കാരണം നമ്മൾ കടലിലൊക്കെ കണ്ടിരുന്ന മീനുകളൊക്കെ അടുത്തുനിന്ന് കാണാമെന്ന് പറഞ്ഞാൽ തന്നെ നല്ല രസമാണ് കാണുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ആർക്കും വേണമെങ്കിലും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് 120 രൂപ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി കാഴ്ച കണ്ട് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കാം. അവിടെ ടൈം ലിമിറ്റ് ഒന്നുമില്ല കേട്ടോ. പല തരം മീനുകളും പല ഡിസൈനുള്ള പല കളറുകളുള്ള എല്ലാ തരം മീനുകളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതൊക്കെ നമ്മളെ കടലിൽ കാണപ്പെടുന്ന മീനുകളാണെന്നാണ് പറയുന്നത്.
കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ ഈ മീനുകളെല്ലാം തന്നെ കാണാൻ. ഇവിടെ കണ്ട ഈ മീനുകളെ ഒറ്റ നോട്ടം നമ്മൾ കണ്ട നെട്രോഫിഷൊക്കെ നെട്രോഫിഷിൻ്റെയൊക്കെ അതേ ഒരു മോഡലുള്ള മീനുകൾ കണ്ട ഇതിൽ അധികം ഉണ്ടായിരുന്നത്. ഈ ഒരു മീനിൻ്റെ ഡിസൈൻ കാണില്ലേ, ഈ ഒരു ഇങ്ങനെ ഈ മീനിൻ്റെ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കട്ടോ, ഇത് ഏകദേശം അതേ ടൈപ്പുള്ള ഡിസൈനുള്ള മീൻ. ഇത് പിന്നെ നമ്മൾ കരിമീനിൻ്റെ പോലത്തെ കണ്ടില്ല, നേരത്തെ കണ്ട അവിടെ കണ്ട അങ്ങനത്തെ മീനാണ് കേട്ടോ. ഇത് നമ്മൾ ഷാർക്ക് ഫിഷ്, അതേമാതിരി നെട്ടറിന് പറഞ്ഞില്ല, നെട്ടറിൻ്റെ വേറൊരു ഡി കളറ്. ഇവിടെ പിന്നെ ഷാർക്ക് ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഭാഗത്തും വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ എന്ന് പറഞ്ഞില്ല, നമ്മളെ അരാപ്പയ്മല്ലേ, അരാപ്പയം വലിയ സൈസിലുള്ള അരാപ്പയമകളാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് നെട്ടർ ഫിഷ് കാണാൻ പറഞ്ഞില്ലേ. ഇവിടെ തന്നെ ക്യാറ്റ് ഫിഷ് ഇല്ലോ, ക്യാറ്റ് ഫിഷിൻ്റെ ഏകദേശം നമ്മൾ നേരത്തെ കണ്ടതിനായിട്ട് കുറച്ചിട്ട് വലിയ സൈസ്. ഇനി അവിടെ നമ്മൾ ആ ഹാളിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് മറ്റൊരു ഹാളിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കുന്ന തിരക്കിലും വീഡിയോ എടുക്കുന്ന തിരക്കിലൊക്കെ എല്ലാവരും. ഇവിടെ ഒരു കുറച്ച് കുറച്ച് ആനകളിലൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു, ആനകളെ രൂപമൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ ഏകദേശം ഒരു മത്സ്യകന്യകയല്ലേ, മത്സ്യകന്യയുടെ രൂപമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതോട് ചേർന്ന് തന്നെ ഒരു ആ മീൻ ചെറിയൊരു കുളമൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇവിടെ കണ്ടില്ലേ ചെറിയൊരു കപ്പലിൻ്റെ രൂപം, അതായത് ഫോട്ടോ എടുക്കാൻ വരുന്നവർക്കും അങ്ങനത്തെ ഉള്ളവർക്കും. ഇവിടെ ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ അടി ഉള്ളിലായിട്ട് നമ്മൾ വിഷ്ണുദേവല്ലേ, വിഷ്ണുദേവൻ്റെ ഒരു വിഗ്രഹം കിടക്കുന്ന രൂപത്തിൽ, പ്രതിമ കിടക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഉള്ളത് നമ്മൾ ദശാധവര സിനിമയിലെ കണ്ടിട്ടില്ലേ, അതേപോലെ ഒരു ഇതിൽ അതെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. ഇവിടെയൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ചെറിയ ചെറിയ ഓരോ രൂപങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് അധികം ആൾക്കാരും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പറഞ്ഞാൽ കുട്ടികളൊക്കെ പേടിപ്പിക്കാവുന്ന രൂപത്തിലൊരു ഇത്, ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ കാണാൻ നല്ല രസമാണ്, ഇത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു നമ്മളെ മീനിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളൊരു ഇത് കേട്ടോ. ഇവിടെ പിന്നെ യേശുവിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ നേരെ വേറൊരു ഹാളിലേക്ക് കണ്ട് കിടക്കുന്നത്, ഹാളിലല്ല ചെറിയൊരു വഴിയിലൂടെ ഇങ്ങനെ നടക്കും. ഇവിടെ കുറേ തരം സാധനങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്, അതായത് മെസ്സേജിങ്ങിൻ്റെ സാധനങ്ങൾ പല തരം സാധനങ്ങൾ കണ്ടു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബെഡ് സെറ്റ്, കട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വിൽക്കാനുണ്ടായിരുന്നത്. അതേപോലെ ഉണ്ട് ടേബിള്, നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള സോഫ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വിൽപ്പനക്ക് ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഫുഡ് കോർണറുകളാണ് ഇവിടെ അധികം ഉണ്ടായിരുന്നത്, നമ്മളെ കോഴിക്കോടൻ സ്റ്റൈലുള്ള അലുവ അങ്ങനത്തെ കാര്യങ്ങൾ. ഇതിനെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കളിപ്പാട്ടങ്ങൾ കേട്ടോ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഇവിടെ അതേമാതിരിയൊക്കെ തന്നെ ധാരാളം സാധനങ്ങൾ വിൽപ്പന വിൽക്കണ വെച്ചിരുന്നുണ്ട്, അതേമാതിരി ചെരുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മളെ ക്രീമുകളില്ലേ പലതരം ക്രീമുകൾ, ഫേസ് ക്രീം അങ്ങനത്തെ പല സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ പല മോഡലുകളുള്ള ചെരുപ്പ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും ഒക്കെ എല്ലാ തരം ഇതുണ്ട് കേട്ടോ. ഈ കാണുന്ന പിന്നെ ശർക്കര കേട്ടോ, ഇവിടെയും പിന്നെ പഴയ കാലത്ത് കുറേ ഒരുപാട് മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയും ഫുഡ് കോർണറുകളാണ് കേട്ടോ. ഇവിടെ തന്നെ കുട്ടികൾക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ധാരാളം കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു ഭാഗത്തേക്ക് വന്ന് നമ്മൾ നോക്കാനുണ്ടായിരുന്നത്, ഈ ഒരു ഭാഗത്ത് വാച്ച് ഉള്ളത് നമ്മളെ ലോ പ്രൈസിൽ വാച്ചുകളൊക്കെ വന്നിട്ടോ. ഇവിടെ പല സാധനങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിരുന്നുണ്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഒരു പഴയ കാലത്തെ മിഠായികൾ കേട്ടോ, നമ്മൾ കുറേ കാലം മുന്നേ മിഠായികളാണ് ഇതൊക്കെ കണ്ടോ, പല തരം മിഠായികളാണ്. അതേമാതിരി ജോക്കറ്, പല തരങ്ങൾ കൂൾമിള കൂൾമിഠായി അങ്ങനത്തെ പല തരം മിഠായികളുണ്ട്. അതേമാതിരി പുളിമിഠായി എല്ലാതരം, ഏകദേശം എല്ലാ തരം പഴയ കാലം ഉണ്ടായിരുന്ന എല്ലാതരം മിഠായികളുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടോ പിളിമിഠായിക്ക് ഇവിടെ ഉണ്ടോ, പുളിമിഠായിക്ക് ഇവിടെ ഉണ്ടേ. ഈ ഒരു ഭാഗത്ത് വന്നാലും കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ ഡിസൈൻ, സ്പൈഡർമാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ധാരാളം ഫുഡ് കോർണറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ടേ.